ഈ നിമിഷത്തിൽ അല്ലെങ്കിൽ ആ നിമിഷത്തിൽ എന്നൊക്കെ പറയുന്ന സെൻറ്റൻസ് കേട്ടോ, എപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് വേണ്ട ഒരു സെൻറ്റൻസ്. നമ്മൾ പറയില്ലേ ഈ നിമിഷത്തിൽ നീതി ചെയ്യണം, അല്ലെങ്കിൽ ആ നിമിഷത്തിൽ, അല്ലെങ്കിൽ അപ്പോൾ നിനക്കത് ചെയ്യാമായിരുന്നു, അപ്പോൾ എന്ന് പറയുന്ന ആ നിമിഷം, അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ. അതാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ സംസാര ഭാഷയിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സെൻറ്റൻസാണ് അപ്പോൾ ഇപ്പോൾ എന്നൊക്കെ അല്ലേ. അപ്പോൾ സാധാരണ നമ്മൾ നൗ എന്നൊക്കെയാണ് പറയാറ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അതിനു മുന്നേ മെയ് 25-ാം തീയതി നമ്മുടെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മോർണിംഗ് ബാച്ച് ആണ് കേട്ടോ, രാത്രിയിലല്ല, പകൽ, അതായത് രാവിലെയാണ് ക്ലാസ് നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനി അതല്ല, June 5-ാം തീയതി നമ്മൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് പകലല്ല, രാത്രിയിലാണ്. ജോലിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ രാത്രി June 5-ാം തീയതിയും ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എടുക്കാം. അറ്റ് ദസ് പോയിൻ്റ്, ഓക്കെ, അറ്റ് ദസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ദസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ദസ് എന്ന് പറഞ്ഞാൽ ഇത്, പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ സൂചിപ്പിക്കുന്നു കേട്ടോ. സോ അറ്റ് ദസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിമിഷം. അപ്പോൾ എങ്ങനെ പറയാം, അറ്റ് ദസ് പോയിൻ്റ് യു ഷുഡ് ട്രൈ, ഈ നിമിഷം നീ ശ്രമിക്കണം. ഓക്കെ, അറ്റ് ദസ് പോയിൻ്റ് ഈ നിമിഷം യു ഷുഡ് ട്രൈ. സെൻറ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ യു ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ട്രൈ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക. സോ ഷുഡ് ട്രൈ എന്ന് പറയുമ്പോൾ ശ്രമിക്കണം അല്ലേ, നം എന്ന് ആഡ് ചെയ്യാനാണ് നമ്മൾ ഷുഡ് ചേർക്കുന്നത്. സോ അറ്റ് ദസ് പോയിൻറ്റ് യു ഷുഡ് ട്രൈ, ഈ നിമിഷം നീ ശ്രമിക്കണം. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ അറ്റ് ദസ് പോയിൻറ്റ് യു ഷുഡ് ഡു ദാറ്റ്, ഈ നിമിഷം നീ അത് ചെയ്യണം. അറ്റ് ദസ് പോയിൻറ്റ്, ഈ നിമിഷം യു ഷുഡ് ഡു ദാറ്റ്, ഓക്കെ നീ അത് ചെയ്യണം. പിന്നെ നൗ യു ഷുഡ് അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ. അതൊക്കെ നമ്മൾ എന്താണ് കുറച്ച് അധികം ഒന്നും ഇംഗ്ലീഷ് അറിയില്ലാത്തവർ പറയണതാണ്. കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാം, അറ്റ് ദസ് പോയിൻറ്റ് ഇങ്ങനെ തന്നെ പറയണം കേട്ടോ. സോ അറ്റ് ദസ് പോയിൻറ്റ് യു ഷുഡ് ഡു ദാറ്റ്, നീ അത് ചെയ്യണം. ഈ അറ്റ് ദസ് പോയിൻറ്റ് എന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചും കൂടി നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ സംസാര ഭാഷയിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതിപ്പോൾ തന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങണം കേട്ടോ. സോ അറ്റ് ദസ് പോയിൻറ്റ് യു ഷുഡ് ഡു ദാറ്റ്, ഈ നിമിഷം നിങ്ങളത് ചെയ്യണം എന്നാണ് കേട്ടോ. ഇനി അടുത്തെന്ന് പറയുന്നത് അറ്റ് ദാറ്റ് പോയിൻറ്റ്, ഓക്കെ. അറ്റ് ദാറ്റ് പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം, അല്ലെങ്കിൽ അപ്പോൾ, അല്ലെങ്കിൽ ആ സമയം, എന്ത് വേണമെങ്കിലും പറയാം. ആ നിമിഷം, അപ്പോൾ, അല്ലെങ്കിൽ എന്താണ് ആ സമയം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. സോ അറ്റ് ദാറ്റ് പോയിൻറ്റ്, അറ്റ് ദാറ്റ് പോയിൻറ്റ്, ആ നിമിഷം അല്ലെങ്കിൽ ആ സമയം, യു കുഡ് ഹാവ് ഡൺ, നിനക്കത് ചെയ്യാമായിരുന്നു. യു കുഡ് ഹാവ് എന്ന് ഞാൻ വെറുതെ ഒരു സെൻറ്റൻസ് പറഞ്ഞതാണ് കേട്ടോ. കുഡ് ഹാവ് നമ്മളെപ്പോഴാണ് ചേർക്കണേ, ചെയ്യാമായിരുന്നു, പോകാമായിരുന്നു, പറയാമായിരുന്നു, ഇതൊക്കെ പറയുമ്പോഴല്ലേ നമ്മൾ കുഡ് ഹാവ് എന്ന് ചേർക്കണത്. അപ്പോൾ കുഡ് ഹാവ് ആകുമ്പോൾ, ഹാവ് ആകുമ്പോൾ എപ്പോഴും എന്തിലായിരിക്കണം, V3 ഫോമിലായിരിക്കും അല്ലേ. സോ യു കുഡ് ഹാവ് ഡൺ, നിനക്കത് ചെയ്യാമായിരുന്നു. അറ്റ് ദാറ്റ് പോയിൻറ്റ്, അറ്റ് ദാറ്റ് പോയിൻറ്റ്, ആ സമയം, യു കുഡ് ഹാവ് ഡൺ ദാറ്റ്, നിനക്കത് ചെയ്യാമായിരുന്നു. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് അറ്റ് സം പോയിൻറ്റ്, അറ്റ് സം പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത്, ഓക്കെ, ഏതെങ്കിലും ഒരു സമയത്ത് നിനക്കത് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്ന് ആഡ് ചെയ്യാനാണ് നമ്മൾ അറ്റ് സം പോയിൻറ്റ് എന്ന് പറയണത് കേട്ടോ. അറ്റ് സം പോയിൻറ്റ്, എപ്പോഴെങ്കിലും യു കുഡ് ഹാവ് ഡൺ ദാറ്റ്, നിനക്കത് ചെയ്യാമായിരുന്നു. അപ്പോൾ അറ്റ് ദാറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം നിനക്കത് ചെയ്യാമായിരുന്നു എന്നാണ്. ഓക്കെ, അറ്റ് സം പോയിൻറ്റ് യു കുഡ് ഹാവ് ഡൺ ദാറ്റ്, നിനക്ക് എപ്പോഴെങ്കിലും അത് ചെയ്യാമായിരുന്നു എന്നാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇനി അവസാനത്തേത് അറ്റ് വൺ പോയിൻറ്റ്, അറ്റ് വൺ പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു നാൾ എന്താണ്. അറ്റ് വൺ പോയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൾ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഒരു നാൾ നമ്മൾ ഇവിടുന്ന് പോകും അല്ലേ. അറ്റ് വൺ പോയിൻറ്റ് വി ഷുഡ് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൾ നമ്മൾ പോകണം, അല്ലെങ്കിൽ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നതിനെയാണ് കേട്ടോ. സോ അറ്റ് വൺ പോയിൻറ്റ് ഒരു നാൾ വി ഷുഡ് ലീവ് ഫ്രം ഹിയർ, ഇവിടെ നിന്നും നമ്മൾ പോകണം. അറ്റ് വൺ പോയിൻറ്റ് ഒരു നാൾ. ക്ലിയർ ആണല്ലോ.
അപ്പോൾ ഒരിക്കൽ കൂടി നോക്കാം. അറ്റ് എന്താണ്, അറ്റ് ദിസ് പോയിൻറ്റ് ഈ നിമിഷം, അറ്റ് ദാറ്റ് പോയിൻറ്റ് ആ നിമിഷം, അറ്റ് സം പോയിൻറ്റ് എപ്പോഴെങ്കിലും, അറ്റ് വൺ പോയിൻറ്റ് ഒരു നാൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ കോമൺ ആയിട്ട് വേണ്ട സെൻറ്റൻസുകളാണ്. സോ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിച്ച് പഠിച്ച് പോവാട്ടോ, കാരണം ഇതെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുന്നവർ, സ്വപ്നങ്ങൾ പാതി വഴിയിൽ നിന്ന് പോയവർ, വീട്ടമ്മമാർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, ആൻസൈറ്റി അനുഭവിക്കുന്നവർ, ഇത്തരക്കാരെല്ലാവരും തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ലൈഫിനെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് പല രീതിയിലാക്കുക. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ തന്നെ മുമ്പ്, അതിനു മുന്നേ നമുക്ക് നമ്മൾക്ക് ഈ ആൻസൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് മാറാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുതാൻ ഇഷ്ടമുള്ളവർ എഴുതുക, പഠിക്കാൻ ഇഷ്ടമുള്ളവർ പഠിക്കുക. പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ, നമ്മുടെ ബ്രെയിനിന് എല്ലാത്തിനും നല്ലതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിതത്തെ സുന്ദരമാക്കുക, മനോഹരമാക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാക്കുക. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനായിട്ട്. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ താങ്ക് യു. ഇംഗ്ലീഷ് ബസ്, ലേണിംഗ് സിംപ്ലിഫൈഡ്.